സാംസ്കാരിക കലാ സാഹിത്യ രംഗങ്ങളിലുള്ള മൂല്യച്യുതി എൻഡോസൾഫാൻ എന്ന വിഷരാസ വസ്തുവിനേക്കാളും ഭീകരമാണ്. അത് നമ്മുടെ ചില സീരിയലുകൾ കണ്ടപ്പോൾ, സീരിയലുകൾ, ടി വി പരിപാടികൾ, ചില സിനിമകൾ, ചില പിന്നെ സാഹിത്യകൃതികൾ, അതെ, ഇതൊക്കെ ഈ കലയുടെ സാഹിത്യത്തിന്റെയൊക്കെ ലേബലിൽ വരുന്ന ചില വ്യാജ സംഗതികൾ, അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇന്നിപ്പോ ഈ മണ്ണും പിന്നെ ജലവും വായുവും അന്തരീക്ഷവും നമ്മൾ കഴിക്കുന്ന ആഹാരവും ഒക്കെയാണ് നമ്മൾ വിഷലിപ്തമായിട്ട് നമ്മൾ കരുതുന്നത്. നമ്മൾ ശ്വസിക്കുന്ന വായുവും ഒക്കെ വിഷലിപ്തമാണ്. പക്ഷെ ഇന്നിപ്പോ നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് നമ്മൾ അറിയാതെ കടന്നു വരുന്ന സാംസ്കാരിക വിഷം കൂടി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മുടെ ഈ സ്വീകരണ മുറിയിൽ വരുന്ന ചില ടെലിവിഷൻ പ്രോഗ്രാമുകളൊക്കെ കാണുമ്പോൾ അല്ലാത്ത അതൊരു എൻഡോസൾഫാനേക്കാൾ ശരിക്കും മാരകമാണ് എന്ന് അത് ഞാൻ ആ പിന്നെ ഒരു ലേഖനത്തിൽ ഞാനത് പറഞ്ഞിരുന്നു. കാര്യം എൻഡോസൾഫാൻ പിന്നെ മനുഷ്യനിൽ ജനിതക വൈകല്യം മാത്രമേ വരുത്തുള്ളൂ. അതെ. പക്ഷെ ഇത്തരം ചില കലാരൂപങ്ങളുടെ പേരിൽ വരുന്ന വ്യാജ സൃഷ്ടികൾ ഒരു തലമുറയുടെ മുഴുവൻ ചിന്തയെ, അവന്റെ ഭാവനയെ, അവന്റെ ബുദ്ധിയെ ഒക്കെ മരവിപ്പിക്കുന്ന, അതിനെയൊക്കെ മുരടിപ്പിക്കുന്ന വല്ലാത്ത ഗുരുതരമായ ഒരു അപകടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അതിനെതിരെ ഒരു നിലപാടുകൾ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അതിനകത്ത് എഴുതിയിരുന്നത്. അതിൽ തന്നെ ഒരു അല്പം ഈ ഉഗ്രമായ ഇത്തരം വിമർശനങ്ങൾക്കും തീക്ഷണമായ ചിന്തകൾക്കും ഇടയിൽ ഒരു നർമ്മം അങ്ങ് കലർത്തിയിട്ടുണ്ട്. കാരണം ഒരു മുത്തശ്ശിയുടെ ദൈവം പറയുന്നത് എത്ര കാലമാണ് ആയുസ് നീട്ടിത്തരിക, പിന്നെ പരമ്പര ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അത് ശരിക്കും ഈ അനന്തമായി നീളുന്ന പരമ്പര ഒരിക്കലും ഒരു അവസാനിക്കില്ലല്ലോ. പല പരമ്പരകളും വർഷങ്ങളായിട്ട് ഇങ്ങനെ തുടരുകയാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു നർമ്മമാണ്. അതായത് ഒരു മുത്തശ്ശി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ ഞാൻ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സീരിയലിന്റെ ലാസ്റ്റ് എപ്പിസോഡ് വരെ കാണാനുള്ള ആയുസ് എനിക്ക് തരണേ എന്ന് ഒരു മുത്തശ്ശി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെ അശരീരിയായിട്ട് പറയുന്നതായിട്ടാണ്, സോറി വലിയമ്മേ, ദീർഘായുസ് നൽകുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എന്ന് ദൈവം ചോദിക്കുന്നതാണ്. കാര്യം ഇത് ഒരിക്കലും ഇങ്ങനെ തീരാതെ പോകുന്ന അതിനെ ഒരു നർമ്മത്തിൽ പറഞ്ഞതാണ്. പിന്നെ ഇതിനകത്ത് ഒരു പലരും ചോദിക്കാറുണ്ട്, ഇപ്പൊ ഇത്തരം കാര്യങ്ങളിൽ താങ്കളും ഒരു നടനാണല്ലോ, താങ്കൾക്കൊരു ഇതിനകത്തൊരു ഉത്തരവാദിത്തം ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളൊരു മറുപടി, ഞാനൊരു നടൻ മാത്രമാണ്. ഒരു നടന് ആ നടന്റെ വ്യക്തിപരമായ ചിന്തകൾക്കോ അഭിപ്രായങ്ങൾക്കോ നിലപാടുകൾക്കോ ഒന്നും അഭിനയത്തിൽ യാതൊരു പ്രസക്തിയില്ല. അഭിനയത്തിൽ ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. കഥാപാത്രത്തിന്റെ ഭാവങ്ങളും കഥാപാത്രത്തിന്റെ കാര്യങ്ങളുമായി മാത്രമേ അവതരിപ്പിക്കാൻ നടൻ അവകാശമുള്ളൂ. ഒരു സ്വതന്ത്ര കലാകാരൻ, ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു കലാകാരൻ എന്ന് നടൻ സ്വയം പറയാൻ അവകാശമില്ലാത്ത ഒരാൾ. കാര്യം അങ്ങനെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം നടനില്ല, അങ്ങനെ ഒരു കലാകാരനല്ല. ശരിക്കും നടന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നടന് ലഭിക്കുന്ന കഥാപാത്രത്തെ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ എനിക്കുമുണ്ട് തീർച്ചയായിട്ടും ഒരു 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 പിന്നെ ഇങ്ങനെ ഒരു സാംസ്കാരിക മലിനീകരണത്തിൽ ഞാനും ഭാഗഭാക്കായിട്ടുണ്ട് എന്ന് പിന്നെ വളരെ കുറ്റബോധത്തോടെ തന്നെ സമ്മതിക്കുന്നു. ഒപ്പം ഇപ്പോൾ പല അങ്ങനെയുള്ള സീരിയലുകളിൽ, അങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കില്ല, അഭിനയിക്കില്ല എന്നൊരു തീരുമാനം, ഒരു നിലപാട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് വരും തലമുറകളോട് ഞാൻ കാണിക്കുന്ന, ഞാൻ ചെയ്യുന്ന ഒരു നന്മ. അത് ഇത്തരം ചില സീരിയലുകളിൽ അഭിനയിക്കാതിരിക്കുക, അത് മാത്രമേ ഒരു നടൻ എന്നുള്ള നിലയിൽ എനിക്കൊരു ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. വീണ്ടും ഞാൻ അഭിനയിക്കുകയാണെങ്കിൽ അതുപോലുള്ള ഇതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു നിലപാടിലേക്ക് വന്നതാണ്. മറ്റൊരു കാര്യം, അവിടെയും ഇത്തിരി ഒരു തമാശയായിട്ട് ആദ്യം തോന്നും, പക്ഷെ അത് വളരെ അഗാധമായ ചിന്തയിലേക്ക് നമ്മളെ നയിക്കുന്നു. ഒരു ലൈബ്രറിയുടെ വാർഷികത്തിന് അങ്ങ് പോയപ്പോൾ മുന്നിലെല്ലാം 75ഉം 80ഉം ഒക്കെ കഴിഞ്ഞവരാണ്. ചെറുപ്പക്കാരെവിടെയെന്ന് ചോദിച്ചപ്പോഴാണ് അടുത്ത തിയേറ്ററിൽ നായക നടന്റെ കട്ടൗട്ടിന് പാലഭിഷേകം ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നു എന്നുള്ള രീതിയിൽ, അതിൽ അതിശക്തമായ രീതിയിലാണ് അങ്ങ് ഉൾപ്പെടുന്ന ഒരു മേഖലയിലെ ദുഷ്പ്രവണതക്കെതിരെ വിരൽ ചൂണ്ടുന്നത്. അപ്പോ അത് ഒരു നടൻ എന്നുള്ള രീതിയിൽ ഇപ്പോഴും രംഗത്ത് തുടരുന്ന അങ്ങ് എടുക്കുന്ന വലിയൊരു റിസ്ക്കാണ്. തീർച്ചയായിട്ടും അതേക്കുറിച്ച് ഒന്ന് തൊട്ട് പറഞ്ഞാലും. അല്ല, അത് ശരിക്കും ഞാനൊരു ഗ്രന്ഥശാലയുടെ 75 വർഷം ആഘോഷിക്കുന്ന ഒരു ഗ്രന്ഥശാല, അതിന്റെ വാർഷികാഘോഷം തന്നെ ഞാൻ പോകുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതൊരു നാട് മുഴുവൻ പങ്കെടുക്കുന്ന ഒരു സാംസ്കാരിക ഉത്സവമായിരിക്കും. 75 വർഷം ആഘോഷിക്കുന്ന ഗ്രന്ഥശാല, ഒരു ഗ്രന്ഥശാല എന്ന് പറയുന്നത് ഒരു നാടിന്റെ ഏറ്റവും വലിയ പുണ്യം, നാടിന്റെ ഏറ്റവും വലിയ നന്മ. അപ്പൊ അതിൽ ഈ നാട്ടുകാരുടെ മുഴുവൻ ഒരു സാന്നിധ്യം ഞാൻ പ്രതീക്ഷിച്ച് പോകുമ്പോൾ ഈ ഗ്രന്ഥശാലയെക്കാൾ പ്രായമുള്ള കുറെ മനുഷ്യരുടെ ഒരു സാന്നിധ്യം മാത്രമാണ്. അപ്പൊ വായനയുടെ ആ ഒരു ലഹരി അസ്തമിച്ചിട്ടില്ലാത്ത, അങ്ങനെ തന്നെയാണ് ഞാൻ അത് എഴുതിയിരിക്കുന്നത്. ആ മനുഷ്യരോടുള്ള അതിരറ്റ ആദരവ് ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ സംഘാടകരോട് ചോദിച്ചു, ഈ നാട്ടിൽ ചെറുപ്പക്കാരും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, അന്ന് തൊട്ടപ്പുറത്തൊരു പുതിയ സിനിമയുടെ റിലീസിംഗ് ഉണ്ട്. അപ്പൊ നായക നടന്റെ 10-30 അടി ഉയരമുള്ള ഫ്ലെക്സ് കട്ടൗട്ടിന്റെ മുകളിൽ മിൽമയുടെ കവർപാല് വാങ്ങി പൊട്ടിച്ച് പാലഭിഷേകം നടത്താൻ നമ്മുടെ ചെറുപ്പക്കാർ പോയിരിക്കാന്ന് പറഞ്ഞു.
ഞാൻ അപ്പോഴും ഓർത്തു, ഈ അടുത്തകാലത്ത് അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഫ്ലക്സ് ബോർഡിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു, പാലക്കാടോ മറ്റോ അങ്ങനെ സംഭവം ഉണ്ടായി, പത്രത്തിൽ വാർത്ത വന്നു. അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓടി പോയ കുറെ കാര്യങ്ങളാണ്. പുസ്തകമാണ് പട്ടിണിക്കാരായ മനുഷ്യരുടെ ഏറ്റവും വലിയ ആയുധം. അത് അവന്റെ പട്ടിണി മാറ്റുമെന്ന് പറഞ്ഞ ബെർത്തോൾഡ് ബ്രെക്റ്റിനെ കുറിച്ചൊക്കെ ഞാൻ ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ചക്രവർത്തി ആയിരുന്നില്ലെങ്കിൽ ഞാനൊരു ലൈബ്രറിയൻ ആകുമായിരുന്നു എന്ന് പറഞ്ഞ നെപ്പോളിയൻ ചക്രവർത്തിയെ, അതുപോലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വായനശാല ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടന്ന പി എൻ പണിക്കർ സർ, ഇവരെയൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ അപ്പോൾ ഓർത്തു. അപ്പോഴാണ് ഞാൻ ഈ സംഘാടകർ ഇങ്ങനെ പറയുന്നത്, എന്തൊരു അപഹാസ്യവും അപജയവുമാണ് നമ്മുടെ ഒരു പുതിയ തലമുറ അവരിങ്ങനെയാണോ ആകേണ്ടത്? ഒരു രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി എല്ലാ ശക്തിയും ഊർജ്ജവും വിനിയോഗിക്കേണ്ട നമ്മുടെ പുതിയ തലമുറ ഇങ്ങനെ ചില, അതും മൂന്നാംകിട ചില സിനിമകൾക്കാണ്, അതാലോചിക്കണം. ഒരു ഉദാത്തമായ സിനിമയോ അല്ലെങ്കിൽ ഉദാത്തമായ ഒരു ഒരു ഒന്നിന് വേണ്ടിയിട്ടല്ല, മൂന്നാംകിട കച്ചവട സിനിമകളുടെ ഞാനും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് തീർച്ചയായിട്ടും. എങ്കിൽ പോലും എനിക്ക് ഇത്തരം ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. അത്തരം ചില നാലാംകിട അഭിനയങ്ങളെയൊക്കെ വലിയ ഉദാത്തമായിട്ട് ഇവർ കാണുന്നു. എനിക്ക് വളരെ ഇതായിട്ട് പറയാൻ കഴിയുന്നൊരു കാര്യം, ഇതാണ് ഇവർ ഉദാത്തമായ കലാസൃഷ്ടികളായിട്ട് കാണുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. മാണിമാധവ ചാക്യാരെ പോലെ, അമ്മന്നൂർ അതുപോലെ ഈ കൂടിയാട്ടത്തിൻ്റെ മഹാകുലപതികൾ, സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞാൻ പഠിക്കുമ്പോൾ ഒരിക്കൽ മാണിമാധവ ചാക്യാർ വന്ന് അദ്ദേഹം ഒരു അഭിനയത്തിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നത് ഞാൻ കണ്ടു. അതായത് ഒരു ചിത്രശലഭം ഇങ്ങനെ പറന്ന് വരുന്നതും അതൊരു തീക്കുണ്ടത്തിൽ വീണിങ്ങനെ ജ്വലിക്കുന്നതും കണ്ണുകളുടെ ചില ചെറിയ ചലനങ്ങൾ കൊണ്ട്, ഈ കൈകളുടെ ചെറിയ ചില ചലനങ്ങൾ കൊണ്ട് മാത്രം വളരെ നിസ്സാരമായിട്ട് അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ മുഖത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു ഭാവവും മറ്റൊരു ഭാഗത്ത് മറ്റൊരു ഭാവവും ഇങ്ങനെ അനായാസമായിട്ട് അഭിനയിക്കുന്നത് വിസ്മയത്തോടെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ലോക നിലവാരത്തിലുള്ള, ശരിക്കും ഈ കൂടിയാട്ടത്തിലെ, കഥകളിയിലെ, അതുപോലെ ചില നാടകങ്ങളിലേക്കും മഹാനടന്മാരുടെ പ്രകടനം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത അംഗീകാരവും ഒരു പ്രേക്ഷകരുടെ പ്രീതിയും ഒരു വലിയ താരപരിവേഷവും ഈ സിനിമയിൽ അല്ലെങ്കിൽ ടെലിവിഷനിലൊക്കെ അവർ അഭിനയിക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് കിട്ടും. അതൊരു സ്വയം വിമർശനമായിട്ടാണ് ഞാൻ അതിനകത്ത് എഴുതുന്നത്. മറ്റുള്ളവരാരും വിമർശിച്ചിട്ടില്ല, ഞാൻ എന്നെ കൂടി ഉൾപ്പെടെ. ഇപ്പോൾ താങ്കൾ എന്നെ വിളിച്ച് ഈ വേദിയിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഞാനൊരു ഒരു ഇൻ്റർവ്യൂവിന് അഭിമുഖത്തിന് ഇങ്ങനെ താങ്കളുടെ മുന്നിലിരിക്കുമ്പോൾ എനിക്ക് ഉള്ളിലൊരു ഒരു ഇതുണ്ട്. ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഞാൻ ചിന്തിക്കും. കാര്യം എത്രയോ മഹാപ്രതിഭകൾ, മഹാനടന്മാർ ഈ മറ്റു കൂടിയാട്ടത്തിൻ്റെയും കഥകളിയുടെയും ഒക്കെ മേഖലയിൽ ഉണ്ടായിരുന്ന ലോകവിസ്മയങ്ങളായ നടന്മാർ, അതുപോലെ അഭിനയത്തെ പ്രാണനെപ്പോലെ കാണുന്ന, പ്രാണവായു പോലെ കാണുന്ന, ജീവിതം മുഴുവൻ അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച നടന്മാർ, അവർക്കൊന്നും കിട്ടാത്ത ഈ അംഗീകാരം സിനിമയിലോ ടെലിവിഷനിലോ ഒന്ന് മുഖം കാണിക്കുന്നവർക്ക് കിട്ടുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, ഇത് എൻ്റെ ഒരു അഭിനയത്തിൻ്റെ മികവ് കൊണ്ടല്ല, മറിച്ച് ഞാൻ അഭിനയിക്കുന്ന ടെലിവിഷൻ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ ശക്തിയുള്ള സ്വാധീനമായ ആ മാധ്യമത്തിൻ്റെ ശക്തി, ആ മാധ്യമത്തിൻ്റെ ശക്തി. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇതേ പ്രകടനങ്ങൾ, ഞാൻ ഈ സിനിമകൾ ഇപ്പോൾ താങ്കൾ കാണിച്ച ഈ കണ്ട ആ പ്രകടനങ്ങൾ, ഞാനൊരു നാടകത്തിലാണ് അഭിനയിച്ചതെങ്കിൽ എത്ര പ്രോത്സാഹനം, എത്ര ഒരു 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 പ്രേക്ഷകരുടെ പ്രീതി എനിക്ക് ലഭിക്കും? അപ്പോൾ അത് ഞാൻ സിനിമയിൽ അല്ലെങ്കിൽ ടെലിവിഷനിൽ അവതരിപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ജനപിന്തുണ അല്ലെങ്കിൽ എന്നോടൊരു ഇഷ്ടമോ സ്നേഹമോ ഒക്കെ കിട്ടുന്നത്. ഇത് നടന്മാർ അഭിനേതാക്കൾ തിരിച്ചറിയണം, അതാണ് ഞാൻ ആ ലേഖനത്തിൽ, അല്ലാതെ ഇതാരെയും വ്യക്തിപരമായിട്ട് പരാമർശിച്ചില്ല. ഞാൻ ഒരു ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട്, ഞാൻ ആദ്യം പറഞ്ഞു ഈ കഴക്കൂട്ടം എന്ന് പറയുന്ന ഒരു നാട്ടുമ്പുറത്ത് ജനിച്ച ഞാൻ എൻ്റെ അച്ഛനും അമ്മയും അവരുടെ ഒരു സ്വകാര്യ നിമിഷത്തിൽ അവരുടെ നെഞ്ചോട് ചേർത്ത് തന്നെ എൻ്റെ ചെവിയിൽ മന്ത്രിച്ച പ്രേംകുമാർ എന്ന ആ പേർ, അത് ഇന്നിപ്പോൾ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ ഞാൻ പല വിദേശ രാജ്യങ്ങളിലും ഒക്കെ എനിക്ക് സന്ദർശിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഈ കഴക്കൂട്ടത്തെ നാട്ടുമ്പുറത്ത് ജനിച്ച എന്നെ അവിടെയുള്ള മലയാളികൾ തിരിച്ചറിയുകയും പ്രേംകുമാർ എന്ന് സ്നേഹത്തോടെ വിളിക്കുകയും ചെയ്യുമ്പോൾ അതൊരു വല്ലാത്തൊരു ഒരു 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 സൗഭാഗ്യം, ഒരു ദൈവാനുഗ്രഹം, അതൊരു വല്ലാത്ത സന്തോഷം. പക്ഷെ അവിടെ അത് എൻ്റെ ഒരു മഹത്വമായിട്ട് ഞാൻ കാണുന്നില്ല, ഞാൻ തിരിച്ചറിയുന്നു അത് സിനിമയുടെ അല്ലെങ്കിൽ ടെലിവിഷൻ്റെ ഒരു ശക്തി, മാധ്യമത്തിൻ്റെ ശക്തി. അതുകൊണ്ടാണ് അവരെന്നെ തിരിച്ചറിയുന്നത്, ഈ ഒരു സ്നേഹം കാണിക്കുന്നതെന്നും ഒരു തിരിച്ചറി. നമ്മുടെ ചലച്ചിത്ര മേഖലയിലെ, നമ്മുടെ കലാ വിസ്തൃതിയിലെ, നമ്മുടെ സാംസ്കാരിക സ്ഥലിയിലെ മാനവികതയുടെ ഒരു കുന്നിൽ കയറി നിന്ന് ഒരു കാൽനൂറ്റാണ്ട് കാലത്തെ ചലച്ചിത്ര അനുഭവങ്ങളെപ്പറ്റി പറഞ്ഞു തുടങ്ങിയ ഈ അഭിമുഖ സംഭാഷണത്തിൽ ഉജ്ജ്വലമായ സാമൂഹിക വിമർശനത്തിൻ്റെ, അതിലും ശ്രേഷ്ഠമായ മാനവിക അവബോധത്തിൻ്റെ ഉദ്ഗാനങ്ങളെ ഉൾപ്പെടുത്തിയ ശ്രീ പ്രേംകുമാറിൻ്റെ പുതിയ ഭാവുകത്വത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള അങ്ങയുടെ ജീവിതം ഈ സമൂഹം പ്രയോജനപ്പെടുത്തുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ, ഈ സമയം അനുവദിച്ചതിന് നന്ദിയോടെ, നമസ്കാരം ശ്രീ പ്രേംകുമാർ.